വാക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ കേസെടുക്കണമെന്ന പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി. നേരിട്ട് കേസെടുക്കാൻ കഴിയുമോ എന്ന് ആരാഞ്ഞ കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവതരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അതിജീവിതരെ എങ്ങനെ സംരക്ഷിക്കാനാകുമെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർത്തു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേർന്നു. ശ്രീകാന്ത്, പായ്ച്ചറനവാസന് ഇക്കാര്യത്തിൽ എന്താണ് കാര്യം എന്ന് ആദ്യം ചോദിച്ചു തുടങ്ങിയ കോടതി, പക്ഷേ അതിന്റെ പിന്നാലെയുള്ള വാദങ്ങളിൽ എന്താണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ഗൗരവം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമായത്? ശ്രീകാന്ത്, ഹഷ്മി, ഈ പായ്ച്ചറ നവാസ ഇത്തരം വിവിധ കേസുകളിൽ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തുന്ന ഒരു വ്യവഹാരിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പല കേസുകളും സംശയദൃഷ്ടിയോടെയാണ് കോടതി കാണാറുള്ളത്. നമ്മളും കരുതിയത് ഒരു പക്ഷേ ഇത് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്, ഇദ്ദേഹത്തിന് ഇതുമായി നേരിട്ട് ബന്ധമില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ കോടതി അത് വളരെ വളരെ ഗൗരവത്തോടെ എടുത്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പായ്ച്ചറ നവാസിന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു, സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട്. രണ്ടാമത്തെ കാര്യം, സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്രയും ദിവസം അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച സർക്കാരിന് ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാകേണ്ടി വരാൻ പോകുന്നു എന്നുള്ളതും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്ന് നടന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. പരാതിയുള്ളവർക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റ് കോടതിയെയോ സമീപിച്ചുകൂടെ എന്നൊരു ചോദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. സർക്കാരിൻ്റെ നിലപാട് എന്താണ് അത് പറയൂ എന്ന് ആവർത്തിച്ച് കോടതി AG യോട് ചോദിക്കുകയും ചെയ്തു. ജുഡീഷ്യൽ കമ്മീഷനല്ല, ജുഡീഷ്യൽ കമ്മിറ്റിയാണ് നിയോഗിച്ചത് എന്ന് സർക്കാർ മറുപടി നൽകി. പക്ഷേ കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവതരമല്ലേ എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മറുചോദ്യം. കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് ജനറൽ ഏറ്റവും ഒടുവിൽ ചോദ്യങ്ങൾക്കൊടുവിൽ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കോടതിയിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളായതെന്ന് ഓർമ്മ വേണം എന്ന് ഹൈക്കോടതി പറയുന്നു. പരാതിയുമായി അവർ മുന്നോട്ട് വരണമെന്നില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. പരാതി ഉള്ളവർ നൽകിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ നേജി മറുപടി നൽകി. ഇതിൽ അന്വേഷണം സാധ്യമാകുമോ അതാദ്യം പരിശോധിക്കൂ എന്നായി പിന്നീട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഇത് കേവലം സിനിമാ മേഖലയിലെ വിഷയമല്ല, നേരെ മറിച്ച് പൊതുസമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന വിഷയമാണെന്ന് കോടതി ഇന്ന് ഡിവിഷൻ ബെഞ്ച്, അതും ഓർക്കണം ചീഫ് ജസ്റ്റിസിന്റെ ചുമതലയുള്ള ഒന്നാം കോടതിയാണ് ഇക്കാര്യത്തിൽ ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നത്, പരാമർശങ്ങൾ നടത്തുന്നത്. ഒപ്പം നേരിട്ട് കേസെടുക്കാനാകുമോ, ഇതാണ് കോടതി ഇന്ന് സർക്കാരിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ചോദ്യം. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഇതിലുണ്ട്. നിങ്ങൾക്ക് കേസെടുക്കാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞ ഒരു കാര്യം, ഇത് പോക്സോ വകുപ്പ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കേസെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നു. സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരും ഇരകളായിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയുമോ എന്നുള്ള കാര്യം കോടതി സർക്കാരിനോട് പറയുന്നു. അതോടൊപ്പം തന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിജീവിതർ മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്ന് പരിശോധിക്കണമെന്ന് സർക്കാരിനോട് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. വാദത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയുടെ നവോത്ഥാനത്തിന് പുനരുദ്ധാരണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നില്ല കോടതിയുടെ ചോദ്യത്തിന്റെ ഊന്നൽ. കോടതിയുടെ ചോദ്യത്തിന്റെ ഊന്നൽ, ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളിൽ സർക്കാരെ കേസെടുക്കാൻ കഴിയുമോ എന്ന നേർക്കുനേർ ചോദ്യത്തിന് സർക്കാരിന് മറുപടി എന്തായിരുന്നു ശ്രീകാന്ത്? അഡ്വക്കേറ്റ് ജനറലിന് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് ഈ കിട്ടിയ മൊഴികളിൽ കേസെടുക്കാനാകുമോ, സ്വമേധയാ കേസെടുക്കാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പോക്സോ കേസാണെങ്കിൽ നടക്കും എന്നുള്ളതാണ്, അതായിരുന്നു സർക്കാരിൻ്റെ മറുപടി. തൊട്ടടുത്തതായി ചോദിച്ചത് ആരെങ്കിലും പരാതി നൽകാൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്, ഇതുവരെ ഇല്ല എന്ന മറുപടി നൽകി. തുടർന്നാണ് കോടതി പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും പോലീസിനെയോ മജിസ്ട്രേറ്റ് കോടതിയോ സമീപിക്കാം, അതൊരു നിർദ്ദേശമായി കൂടി കോടതി മുന്നോട്ട് വെച്ചതാണ്. എന്നിട്ടും കോടതി വിട്ടില്ല, നേരെ മറിച്ച് കോടതി പറഞ്ഞത് മുദ്രവച്ച കവറിൽ ആരോപണ വിധേയരെക്കുറിച്ചുള്ള വിവരവും ഈ ആരോപണം ഉന്നയിച്ചവരെക്കുറിച്ചുള്ള വിവരവും മൊഴികളും തെളിവുകളും അടങ്ങിയ പരിപൂർണമായ റിപ്പോർട്ട് മുദ്രവച്ച് ഞങ്ങൾക്ക് മുന്നിലെത്തണം, ഇതാണ് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. അത് ഒട്ടും തന്നെ കുറഞ്ഞ കാര്യമല്ല, വലിയ വാർത്ത തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഒഴിവുകഴിവ് പറയാൻ പറ്റില്ല. കൃത്യമായ ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സർക്കാരിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും.